ശ്രീ ജോയ് മാത്യു കൂടി ചേർന്നു. ശ്രീ ജോയ് മാത്യു, താങ്കൾ എങ്ങനെയാണ് പ്രതാപ് പോത്തവനെ ഓർമ്മിക്കുക? വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് പ്രതാപ് പോത്തന്റെ വിയോഗം. അത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങൾ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് രണ്ട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ഗോൾഡ്, മറിയം മുക്ക് തുടങ്ങിയ സിനിമകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലിന്റെയൊക്കെ ചെറുപ്പകാലത്ത്, കോളേജ് കാലത്ത് ചാമരം അതുപോലെ തകര തുടങ്ങിയ സിനിമകളിലൂടെ ഞങ്ങളുടെ ഒക്കെ ഒരു ആരാധനാപാത്രമായിട്ട് തന്നെയാണ് പ്രതാപ് പോത്തൻ നമ്മളന്ന് കണ്ടിരുന്നത്. കാരണം കണ്ടു ശീലിച്ച അഭിനയ രീതിയിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള അഭിനയ രീതി, വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് പ്രതാപ് പോത്തൻ. ആ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഭംഗി, അതുപോലെ ഒരു യൗവന ഒരു ചോരക്കളപ്പുള്ള ഒരു അഭിനയ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രത്യേകിച്ചും തകരയിലും അതുപോലെ ചാട്ട ഒരുപാട് സിനിമകൾ, ഭരതേട്ടന്റെ ഒരുപാട് സിനിമകൾ ഒക്കെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്ത് വന്നു. അവസാനം പല രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറിയമൂക്കിന്റെ സമയത്തൊക്കെ അദ്ദേഹം അവശനായിരുന്നു രണ്ടത്തിന്, പക്ഷെ വളരെ ജോവിയലായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന വളരെ ഇന്റലിജന്റ് ആയ ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരധികവും വായനാശീലം കുറവുള്ള ആൾക്കാരായിരിക്കും, അതിൽ വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം. അദ്ദേഹവും ഞാനും തമ്മിൽ പലപ്പോഴും സംസാരിക്കുന്നതും പല പുസ്തകങ്ങളെക്കുറിച്ചും പല സിനിമകളെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. നല്ല സിനിമാ സങ്കല്പങ്ങളുള്ള ഒരു സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സിനിമ മാത്രം മതി നമുക്ക് ഓർമ്മിക്കാൻ, യാത്രാമൊഴി, അതുപോലെ ഡെയ്സി, ഇങ്ങനെ തമിഴിലുള്ള സിനിമകളുണ്ട്. അങ്ങനെ സംവിധായകൻ എന്ന രീതിയിലും ഒരു റൈറ്റർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും, ആൻഡ് മോറോവർ ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ് ഓൾസോ, എന്നോടൊക്കെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സംസാരിക്കുകയും നീ തിരക്കത് എനിക്ക് എഴുതി തരണം, വാട്ട് ടു ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. എന്തായാലും വല്ലാത്തൊരു വിയോഗം തന്നെയാണ്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ആകെ തന്നെ ഒരു നല്ല സംവിധായകനെ, ഒരു പ്രതിഭയെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ശ്രീ ജോയ് മാത്യു, പ്രതാപ് പോത്തൻ എന്ന് പറയുന്ന നടൻ, മനുഷ്യൻ, സംവിധായകൻ, ഇങ്ങനെ നോക്കിയാൽ താങ്കൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക? മനുഷ്യനുള്ള രീതിയിൽ ആൾക്കാർ തന്നെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും. അത് ഏത് വലിയ ആളാണെങ്കിലും ഏത് ചെറിയ ആളാണെങ്കിലും അയാൾ എത്ര വലിയ സംവിധായകനാണെങ്കിലും ഹ്യൂമൻ ബീയിങ് അയാൾ എങ്ങനെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരാളെ കൺസിഡർ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസ് എ വെരി നൈസ് പേഴ്സൺ, ഈസ് എ വെരി നൈസ് ഹ്യൂമൻ ബീയിങ്. അപ്പൊ ഞാൻ അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. വളരെ നന്ദി ശ്രീ ജോയ് മാത്യു, ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.